രമേശ് ചെന്നിത്തലയെയും വെല്ലുന്ന കോമഡി പ്രതിപക്ഷ നേതാവായി മാറിയിരിക്കുകയാണ് വി ഡി സതീശൻ. ഒരു സംശയവുമില്ല. കെ ഫോൺ ഉദ്ഘാടന ചടങ്ങിൽ വച്ച് പ്രതിപക്ഷ നേതാവിനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭേഷ കൊടുത്തതോടെ താൻ കെ ഫോണിനെ എതിർക്കുന്നില്ല എന്നുള്ള നിലപാടുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിട്ടുണ്ട്. കെ ഫോണിലെ അഴിമതിയെയാണ് അത്ര എതിർക്കുന്നത്. കെ ഫോണിലെ അഴിമതിയെയാണ് എതിർക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് കെ ഫോണിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിന് പങ്കെടുത്തുകൂടായിരുന്നു? 140 നിയമസഭാ മണ്ഡലങ്ങളിലും നടന്ന ചടങ്ങുകളിൽ കോൺഗ്രസ് പ്രതിനിധികൾക്ക് പങ്കെടുത്തുകൂടായിരുന്നു? അപ്പോൾ കെ ഫോൺ നടപ്പാക്കുന്നതിനോടുള്ള എതിർപ്പ് തന്നെയാണ് ഈ അഴിമതി എന്നുള്ള പേര് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിന് പിന്നിലുള്ള വികാരം. സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് അത് മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ജനത്തെ നോക്കി മുഖ്യമന്ത്രി കൊഞ്ഞനം കുത്തരുത് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനോട് ആ കൊഞ്ഞനം കുത്തലൊക്കെ പ്രതിപക്ഷ നേതാവ് സ്വയമങ്ങ് ഏറ്റെടുത്താൽ മതിയെന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നത്. നാം ആലോചിക്കേണ്ടുന്ന കാര്യം, ഈ കെ ഫോൺ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിലൂടെ സർക്കാരിനുണ്ടാകുന്ന വലിയ ജനങ്ങളുടെ ഇടയിലെ അംഗീകാരം, അത് പ്രതിപക്ഷത്തിനൊട്ടുമേ സഹിക്കുന്നില്ല. അതുകൊണ്ടാണ് കെ ഫോണിലും അഴിമതിയുമായി വന്നത്. നേരത്തെ ലൈഫ് മിഷൻ പദ്ധതിയുടെ കാര്യത്തിലായാലും കിറ്റുകളുടെ കാര്യത്തിലായാലും ഒക്കെ പ്രതിപക്ഷം ചെയ്തത് ഇതുതന്നെയാണ്. അന്ന് രമേശ് ചെന്നിത്തല, ഇപ്പോൾ വി ഡി സതീശൻ. ഒരു മാറ്റവുമില്ല. ക്രിയാത്മക പ്രതിപക്ഷമാകും എന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞിരുന്ന വി ഡി സതീശൻ പിന്നീട് അങ്ങനെ ക്രിയാത്മക പ്രതിപക്ഷം എന്ന നിലയിൽ പോയാൽ അണികളുടെ കയ്യടി കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയനെ വിമർശിച്ച് മുന്നേറുക എന്നുള്ള നിലയിലേക്ക് എത്തിയത്. നിരന്തരമായി പിണറായി വിജയനെ കുറ്റം പറയുക, പിണറായി വിജയൻ അഴിമതിക്കാരനാണ് എന്ന് പറയുക, ഒരു തെളിവും ഹാജരാക്കാൻ സാധിക്കാതിരിക്കുക. ഇപ്പോൾ കെ ഫോണുമായി ബന്ധപ്പെട്ട് എന്ത് അഴിമതിയെന്നാണ് ഇവർ പറയുന്നത്? ഈ SRIT എന്ന് പറയുന്ന കമ്പനിയെ മുൻനിർത്തിയാണ് ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത്. ആ കമ്പനി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലും പങ്കാളികളായിട്ടുള്ള ഒരു വലിയ കമ്പനിയാണ്. അവർ ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായി സഹകരിക്കുന്നത്. കേരളത്തിൽ വന്ന് കുറേ കാശടിച്ച് മാറ്റിക്കൊണ്ട് പൊക്കളയാം എന്നുള്ള മനോഭാവത്തോടു കൂടി വന്നവരുമല്ല. ടെൻഡർ ക്ഷണിച്ച് ആ ടെൻഡറിലൂടെ SRIT ഈ പദ്ധതിയിലേക്ക് വന്നു. അവർ ഈ പദ്ധതി ഏറ്റെടുത്തതിന് ശേഷം യഥാർത്ഥത്തിൽ പദ്ധതി ചെലവിൽ അധികമായി വന്നേക്കാവുന്ന തുകയിൽ കുറവാണുണ്ടായത്. അത് കെ ഫോണിൻ്റെ MD കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചിരുന്ന കാര്യവുമാണ്. അപ്പോൾ ആളുകളെ വടിയാക്കുക, മുഖ്യമന്ത്രിയിൽ നിന്ന് ആ വടിയെടുത്ത് തന്നെ നല്ല അടി കിട്ടിയപ്പോൾ നേരെ പ്ലേറ്റ് മാറ്റുക.